കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം നടത്തി. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ യോഗ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പ് നാഷണൽ ആയുഷ് മിഷന്റെ ഭാഗമായാണ് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ സഹകരണത്തോടുകൂടി കൊണ്ടാഴിയിലെ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചത്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ യോഗ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ഈ യോഗയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് തന്നെ ഈ യോഗ ദിനാചരണം ഇന്നത്തെ ദിവസം സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ തന്നെ യോഗയുടെ പ്രാധാന്യം വളരെയധികം വ്യക്തമാക്കുന്നു. ഇത് ഇതിന്റെ പേറ്റന്റ് യഥാർത്ഥത്തിൽ ആർക്ക് അവകാശപ്പെട്ടതാ? പേറ്റന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിണ്ടാവും വിചാരിച്ചു. അതെ, ആർക്കവകാശപ്പെട്ടതാ? നമുക്കൊരു ഡിസ്കഷൻ പോലെ പോവാം. ഭാരതത്തിന് അവകാശപ്പെട്ടതാ. കാരണം എന്താണ്? ഈ യോഗ ഇവിടെ കണ്ടുപിടിച്ച് ഇവിടത്തെ ജനങ്ങളോട് പറഞ്ഞത് കൃഷിവര്യന്മാരാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള, വാർഡ് മെമ്പർമാർ, ഹോമിയോ ഡിസ്പെൻസറിയിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് തടി കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് യോഗയ്ക്ക് പോകുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മുടെ മനസ്സാണെങ്കിലും ശരീരമാണെങ്കിലും ഒന്നാക്കി ഏകാഗ്രതയോട് വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാനും യോഗ സഹായിക്കും. ഇപ്പോൾ ഓരോ അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല, ഈ ഒരു കാരണം കൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിൽ. Right Vision News, കൊണ്ടാഴി.